السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على اشرف الانبياء والمرسلين وعلى آله وصحبه أجمعين الدعوة الاسلامي قرآن برنامج نودل أنت أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويوم يقوم ويوم يقول نادوا شركائي الذين زعمتم فدعوهم فلم يستجيبوا لهم وجعلنا بينهم موبقا صدق الله العظيم سورة الكهف أَمْ أمبتي رندامت نام الله بارئ شركائي الذين زعمتم എനിക്കുണ്ടെന്ന് നിങ്ങൾ ജൽപ്പിച്ചിരുന്ന എൻ്റെ പങ്കുകാരെ വിളിച്ചു കൊണ്ടുവരിക എന്ന് അള്ളാഹു അക്രമകാരികളായ ആളുകളോട് പറയുന്ന ദിവസം നബിയെ അങ് ഓർത്തുകൊള്ളണം അങ് ഓർക്കുക ഫലം അപ്പോൾ ഇവർ അവരെ വിളിക്കുന്നതാണ് എന്നാൽ അവർ ഇവർക്ക് ഉത്തരം ചെയ്യുന്നതല്ല നാം അവർക്കിടയിൽ ഒരു അപകടസ്ഥലം ഏർപ്പെടുത്തുകയും ചെയ്യും മുജൽന ബൈനഹും നാം അവർക്കിടയിൽ ഒരു അപകടസ്ഥലം ഏർപ്പെടുത്തുകയും ചെയ്യും

ഫോ അന്നുവാ അപ്പോൾ തങ്ങളതിൽ നിപതിക്കുക തന്നെ ചെയ്യുന്നതെന്ന് അവർ മനസ്സിലാക്കും അവർ അതിൽ വീണു പോകും അതിൽ പതിച്ചു പോകും എന്ന് അവർ മനസ്സിലാക്കുന്നതാണ് അതിന് തിരിഞ്ഞു പോരുവാൻ ഒരു മാർഗവും അവർ കാണുന്നതുമല്ല അള്ളാഹു സ്വഹാനുഭവത്താല പറയുന്നു തങ്ങൾ ആരെ എല്ലാമാണോ അള്ളാഹുവിനു പുറമെ ദൈവമാക്കിയതെന്ന് അവരെ വിളിക്കുവാൻ ആരൊക്കെയാണ് അവർ ദൈവമാക്കിയത് അവരൊക്കെ വിളിക്കുവാൻ വേണ്ടി ബഹുവൈ ബഹുദൈവ വിശ്വാസികളോട് അള്ളാഹു പരലോകത്ത് വെച്ച് പറയുകയും അവർ വിളിച്ചു നോക്കുകയും ചെയ്യും പക്ഷേ എന്നാൽ ആരും അതിന് ഉത്തരം നൽകുകയില്ല മാത്രമല്ല അവരുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ പോലും അവർക്ക് കഴിയില്ല ആ ദൈവങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത് തങ്ങളുടെ ശുപാർശക്കാരായിരിക്കുമെന്നും സൂറത്ത് യൂണസിലെ അള്ളാഹു താല പറഞ്ഞു സൂറത്ത് യൂണസിലെ പതിനെട്ടാമത്തുള്ള അഅ അള്ളാഹു താല പറയുന്നുണ്ട് ആ ബഹുദൈവങ്ങൾ അള്ളാഹുൻ്റെ അടുത്ത് ഞങ്ങളുടെ ശുപാർശക്കാരായിരിക്കുമെന്നും അള്ളാഹുവിന്റെ തങ്ങളെ കൂടുതൽ അടുപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇവരെ ഞങ്ങളെ ആരാധിക്കുന്നതെന്നും ഒക്കെയായിരുന്നുവല്ലോ മുസ്ലിക്കുള്ള ന്യായീകരണം പ്രവാചകന്മാരായ മഹത്തുകളായ അമ്പിയാക്കളും അള്ളാഹുലിൻ്റെ തീരിലേക്ക് ക്ഷണിച്ച പ്രബോധകരും എത്ര ഉത്ബോധനങ്ങൾ നടത്തിയിട്ടും തങ്ങളുടെ ആ വക്രമാർന്ന ബുദ്ധിയിൽ നിന്ന് ബഹുദൈവ ആരാധകർ ഒരിക്കലും പിന്തിരിഞ്ഞിട്ടില്ല എന്നാൽ പല ലോകത്തെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വല്ല നേട്ടവും അവരെ കൊണ്ട് ഈ ഹതഭാഗ്യ ഭാഗ്യർക്ക് ലഭിക്കുമോ അവരെ കണ്ടെത്താൻ പോലും അവർക്ക് കഴിയുന്നതല്ല അവർ വിളിച്ചാൽ ഉത്തരം നൽകുകയുമില്ലല്ലോ നരകം നേരിൽ കാണുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലെന്ന് മഹ്വറയിൽ വെച്ച് തന്നെ ഈ ഹതഭാഗ്യരായ ആളുകൾ മനസ്സിലാക്കുകയും ചെയ്യും ഇതവർക്ക് വലിയ ഭയത്തിനും ദുഃഖത്തിനും ഒക്കെ തീരും എന്നും ഈ മഹത്തായ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വലഖദ് ഫീ ഹാദൽ നിശ്ചയമായും ഈ ഖുർആാനിൽ ജനങ്ങൾക്ക് വേണ്ടി എല്ലാത്തരം ഉപമകളും വിവിധ രൂപത്തിൽ നാം വിവരിച്ചിട്ടുണ്ട് മനുഷ്യനിലുള്ള തർക്കം മനുഷ്യനിലുള്ള തർക്ക സ്വഭാവം മറ്റു കാര്യങ്ങളെക്കാൾ ഏറ്റവും അധികമായതാണ് മനുഷ്യനുണ്ടാകുന്ന മറ്റു കാര്യങ്ങളെക്കാൾ അവൻ്റെ ആ തർക്ക സ്വഭാവം ആ ജതൽ അത് മറ്റു കാര്യങ്ങളെക്കാൾ ഏറ്റവും അധികമായതാണെന്നും അള്ളാഹു സുബഹാന പറയുകയാണ് മനുഷ്യനെ ചിന്തിപ്പിക്കുകയും സന്മാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുവാ ആവശ്യമായ എല്ലാ മാർഗങ്ങളും പരിശുദ്ധമായ ഖുർആാനി ഷരീഫിൽ അള്ളാഹു താല സ്വീകരിച്ചിട്ടുണ്ട് ചരിത്രം കഥകൾ അതുപോലെ തന്നെ ഉപമങ്ങളും ഉദാഹരണങ്ങളും മറ്റു സംഭവങ്ങളും സന്തോഷ വാർത്തകളും താക്കീതുകളും ഉപദേശങ്ങളും നിയമസംഹിതകളും പ്രകൃതിയെക്കുറിച്ചുള്ള വർണ്ണ വർണ്ണനകളും മറ്റു പല ആയാത്തുകളും പല ദൃഷ്ടാന്തങ്ങളും പരിശുദ്ധമായ ഖുർആാനു ഷെരീഫിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഒരേ വിഷയവും ഒന്നിലധികം സ്ഥലത്ത് ആവർത്തിച്ച് വിവരിക്കുന്ന രൂപവും ഖുർആാനിൽ കാണാം ഒരു ചരിത്രം തന്നെ പല തവണ ആവർത്തിച്ചതായിട്ട് ഒരു സംഭവം തന്നെ പല ഘട്ടങ്ങളിലായി ഘട്ടങ്ങളിലായ വിവാഹത്തല വിവരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഓരോ സ്ഥലത്തും മറ്റേ സ്ഥലത്ത് കാണാത്ത സവിശേഷതയോടുകൂടി ആയിരിക്കും പ്രബ്ബു സുമഹാന ഹൂവത്തെ അലപരിശിതമായ ഖുർആാനു ഷരീഫിൽ ഓരോ വിഷയവും ആവർത്തനമുണ്ടെങ്കിലും അത് പ്രതിപാദിക്കുന്ന രീതി ഒരിടത്ത് ചുരുക്കി ചുരുക്കിയ നിലക്ക് ചുരുങ്ങിയ നിലക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ അത് വിശദീകരിച്ച് കാണാൻ കഴിയും ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നവരെ ഒരിക്കലും മുഷിപ്പിക്കാത്ത നിലക്ക് ആകർഷിക്കുന്നൊരു പ്രത്യേക ശൈലിയാണല്ലോ പരിശുദ്ധമായ ഖുർആാൻ ഷരീഫിനുള്ളത് എന്നാൽ എത്ര തന്നെ കാര്യം ഗ്രഹിച്ചാലും അവ സ്പഷ്ടമായി സ്പഷ്ടമായ വസ്തുക്കൾ വിവരിച്ചു കൊടുത്താലും തന്നെ തർക്കം വിടാത്ത ഒരു സ്വഭാവക്കാരനാണ് മനുഷ്യൻ എന്ന് എന്നുള്ള പ്രത്യേകം ഉണർത്തുകയാണ് വേണ്ടതിനും വേണ്ടാത്തതിനും സത്യം ബോധ്യമായാലും അവൻ തർക്കം നടത്തിക്കൊണ്ടിരിക്കും ഇങ്ങനെയുള്ള കാരണങ്ങളാൽ പരിശുദ്ധമായ ഖുർആാനു ഷെരീഫിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ പലപ്പോഴും ഉപയോഗപ്പെടുത്താൻ അവന് കഴിയാതെ പോകുന്നു എന്നും അള്ളാഹു സുബെഹാന ഹുഅത്താല പറയുകയാണ് ഇക്കാലഘട്ടത്തിൽ നമുക്കത് കാണാൻ കഴിയും സത്യം ഏർ ഏതാണെന്ന് വ്യക്തമായാലും ആ വിഷയത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ സത്യത്തിനെ അനുഗമിക്കാതെ സത്യം ഏതാണെന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും അവരുടേതായ വാദഗതികളിൽ നിൽക്കുന്ന വിഭാഗം വിഭാഗ ജനങ്ങളെ നമുക്ക് ഇന്നും കാണാൻ കഴിയുന്നതാണ് അള്ളാഹു തആല അവന്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് നേരായ നീർ നിലക്ക് മനസ്സിലാക്കി അതിനെ അനുധാവനം ചെയ്ത് ജീവിക്കുവാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ അസ്സാം വൈകും വരഹമുല്ലാ വർക്കാ